ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീമിയർ പ്രോയിന്റെ ഒരു എഡിറ്റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രീമിയർ പ്രോ PC ല് വർക്ക് ആവുന്ന ഒരു കിടിലം സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് എല്ലാം ഉപയോഗപ്പെടുന്ന ഒരു കിടിലം സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ്. നമ്മുടെ സിനിമ ഒരു അത്യാവശ്യം ഷോർട്ട് ഫിലിം ഒക്കെ അതിൽ എഡിറ്റ് ചെയ്യാൻ കിടിലമാണ്. അപ്പൊ ചെറിയൊരു എഡിറ്റിംഗിന്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ഫസ്റ്റ്ലി നമ്മൾ അതിന്റെ ഇമ്പോർട്ട് മീഡിയ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഫയല് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. ഞാനിപ്പം GTA 5 ഗെയിം പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്തേക്കാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി. സോ നമുക്ക് മ്യൂസിക്കിൻ്റെ അകത്ത് കയറ്റണമെങ്കിൽ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക്കിൻ്റെ അകത്ത് കയറ്റാൻ പറ്റും ഓൾറെഡി. എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. സോ ഇപ്പോൾ ഒരു ഇതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴെ ഒരു പേപ്പറിൻ്റെ പോലത്തെ ഒരു പടമുണ്ട്. അവിടെ പോകുമ്പോൾ സീക്വൻസ് എടുത്തിട്ട് സെറ്റിംഗ്സിനകത്ത് കസ്റ്റം എന്ന് പറഞ്ഞൊരു ചെയ്യാനുണ്ട്. ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ HD നമ്മൾ വീഡിയോ എത്രയിലാണെന്ന് ആ ഒരു ഗുണത്തിൽ കിട്ടുകയും ചെയ്യും. 1080p ആണെങ്കിൽ 1080p തന്നെ കിട്ടും. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്തായാലും വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞുതരും കൊണ്ടേ ഉള്ളൂ. നമ്മളെ വീഡിയോ എടുത്ത് നേരെ നമ്മളിത് സീക്വൻസിൽ ഇട്ടിട്ട് കീപ്പ് എക്സ്റ്റൻഷൻ കൊടുക്കുക. ഓക്കെ, നമ്മളെ വീഡിയോ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ പ്ലേ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല, വീഡിയോക്ക് ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇമ്പോർട്ട് ചെയ്ത കീപ്പ് എക്സ്റ്റൻഷൻ കസ്റ്റം കൊടുത്തപ്പോൾ നല്ല ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിതിൽ കട്ട് ചെയ്യണം. ഇതിലെ കളറും ഇതിൻ്റെ ഓഡിയോയുടെ സംഭവമൊക്കെ മാറ്റണമെങ്കിലും ഇതിൻ്റെ തന്നെ എല്ലാ ഓപ്ഷനും ഉണ്ട്. സോ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ വരും. അല്ലെങ്കിൽ തന്നെ നമുക്കിതിനെ സി, നമ്മളെ കീബോർഡിൽ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൽ കൊടുത്താൽ മതി. കട്ട് അവിടെ വെച്ച് വീഡിയോ കട്ടാവും. നമുക്കത് ആ സ്ക്രോളർ മാറ്റണമെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വി എന്ന് പറയുന്ന ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ആ സ്ക്രോളർ മാറി കട്ടിൻ്റെ ഓപ്ഷൻ മാറിയിട്ട് സ്ക്രോളറിൻ്റെ ഉറക്കം വരും. നമുക്കത് ഡിലീറ്റ്, നമ്മളെ കീബോർഡിൽ തന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കട്ട് ചെയ്ത് അത്രയും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് പാട്ടും താഴത്തെ വോയിസ്, അതിൻ്റെ താഴെയാണ് വോയിസിൻ്റെ ലെവൽ വരുന്നത്, അതും കട്ട് ചെയ്ത് കളയാൻ പറ്റും. സോ നമ്മളെ വീഡിയോ ഇപ്പം അതിനെ തിരിച്ചെടുക്കണമെങ്കിൽ എഡിറ്റ് 2 കൊടുക്കുകയോ അല്ലെങ്കിൽ Ctrl+Z അടിച്ചാലും മതി. Ctrl+Z അടിച്ചാൽ ആ വീഡിയോ തിരിച്ച്. അപ്പം ഗൈസ് ഇതിൽ താഴത്തെ വോയിസും കട്ട് ചെയ്യാനും ഇതേ സെയിം ഐറ്റമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, സി ബട്ടൺ കൊടുക്കുക, കട്ട് ചെയ്യുക, അത് വി കൊടുക്കുക, എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുക. ഇതാണ് നടക്കുന്നത്. കട്ട് ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ. അടുത്തതായി ഇതിൽ പാട്ട് കയറ്റണമെങ്കിൽ മ്യൂസിക് നേരത്തെ എടുത്തല്ല, മ്യൂസിക് എടുത്ത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ട് കയറ്റിയാൽ മതി. ഇപ്പൊ ഞാൻ മ്യൂസിക് കട്ട് ചെയ്താണ് കാണിച്ച്, വോയിസ് കട്ട് ചെയ്താണ് കാണിച്ചു തരുന്നത്. അതിനെ സ്ക്രോളർ കൊണ്ട് നേരെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് പഴയതുപോലെ ആ വീഡിയോ സെറ്റ് ആയി വരികയും ചെയ്യും. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഡിയോ വരെ വോയിസ് എന്ന് പറയുമ്പോൾ വോയിസ് കുറച്ച് പുറത്തുനിന്നാണ് ഡബ് ചെയ്ത് കയറ്റുന്നതെങ്കിൽ റോഡിൽ നിന്നുള്ള ചെറിയ നോയിസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറി വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഡി നോയിസ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ മീഡിയയുടെ അടുത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇത് വീഡിയോ കാണിക്കുന്നുണ്ട്, അവിടെ കയറിയിട്ട് സെർച്ച് ചെയ്ത് ഡി നോയിസ് എന്ന് അടിക്കണം. അപ്പം അതിൽ വരും ഡി നോയിസ്, അതിനെ എടുത്ത് സ്ക്രോളർ എടുത്ത് ഇതെടുത്ത് നേരെ വോയിസിൽ കൊണ്ട് വെച്ചാൽ മതി. ആ ഡി നോയിസ് അങ്ങ് വോയിസ് മാറി കിട്ടും. പുറത്തെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും. അതാണ് ആ ഒരു സംഭവം വരുന്നത്. എഫക്റ്റിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തതായിട്ടുണ്ടെങ്കിൽ നമ്മളെ മുകളിൽ, നമ്മളെ വീഡിയോ എടുക്കുന്നതിൻ്റെ മുകളിൽ സൗണ്ടിൻ്റെ വൈബ്രേഷൻ സെറ്റ് ചെയ്യാനൊക്കെ ഒരു സാധനമുണ്ട്. സൗണ്ട് കൂടാനും കുറയ്ക്കാനൊക്കെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇതുണ്ട്, അതും മീഡിയം ലെവലും ഹൈ ഒക്കെ ആക്കാൻ വേണ്ടി ഒരു സെറ്റപ്പാണ്. ഒന്ന് മാസ്റ്റർ ഓഡിയോ ടു ഓഡിയോ അതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ എത്ര സൗണ്ടിൻ്റെ അഡ്ജസ്റ്റും അതൊക്കെ കുറച്ച് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ നോക്കുക. ഇപ്പം നമ്മൾ കാണുന്നത് വീഡിയോയിലെ പൊസിഷനാണ്. നമുക്ക് ഓൾറെഡി വീഡിയോ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം വീഡിയോസ് ക്രോപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയുടെ ആവശ്യമുള്ള സൈസും ഇതെല്ലാം ക്രോപ്പ് ചെയ്യാൻ പറ്റും. സൈസ് തന്നെ ഓൾറെഡി ഉണ്ട്, 150. ഇത് ഈ ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ വരും. ഫിറ്റ് സ്ക്രീനാണ് കറക്റ്റ് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ലെവലിൽ വെക്കണം, ഫിറ്റ് സ്ക്രീനാണ്. അല്ലാതെ നമുക്ക് പൊസിഷൻ വേറെ, നമ്മൾ PUBG ഒക്കെ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ പൊസിഷൻ്റെ ലെവൽ ചെയ്ത് അതിൻ്റെ കുറച്ച് ഡിഗ്രി ഒക്കെ ഉണ്ട്, അത് മൗസ് വെച്ച് നീക്കിയാൽ മതി, ആ ലെവലൊക്കെ കറക്റ്റായി വരും. അതുപോലെ തന്നെ സ്കെയിൽ സൈസ്, പൊസിഷൻ്റെ ഡൗണും അപ്പും ഉണ്ട്. അതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്യാം, നേരത്തെ ക്രോപ്പ് ചെയ്ത് അതേ ഐറ്റമാണ് ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നുണ്ട്. റൊട്ടേഷൻ, റൊട്ടേഷൻ വീഡിയോ കറക്കാൻ നിങ്ങൾ ഈ സാധാ ഒരു വീഡിയോ എഡിറ്റ് ആപ്പിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ റൊട്ടേഷൻ എന്താണ് സംഭവം. അതുപോലെ തന്നെയാണ് അടുത്ത മെയിൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ്. വിൻഡോസിനകത്ത് പോയിട്ട് നമ്മളെ കളർ, വീഡിയോയുടെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് ലൂമറിക് കളർ എന്നാണ്. അതെടുക്കുക, അതിൻ്റെ സംഭവം കളറൊക്കെ നമ്മൾ ടെമ്പറേച്ചറും ടൈം ലിമിറ്റും എല്ലാം സെറ്റ് ചെയ്ത് കളർ നമുക്ക് ആവശ്യമുള്ള. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു കളർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ, അതുകൊണ്ടാണ് ഞാൻ കളർ കാണിച്ചിരുന്നുണ്ട്. എങ്കിലും ഞാൻ അതൊക്കെ 0 ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ 0 ഓൾറെഡി ആകും. അപ്പം ടെമ്പറേച്ചറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ കളറിൻ്റെ ഡിഫറൻസ് വീഡിയോ തന്നെ അറിയുന്നുണ്ട്. നമ്മളെ എക്സ്പ്ലോഷനും കോൺട്രാക്റ്റും ഹൈലൈറ്റ്സും ഷാഡോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മളെ വീഡിയോയിൽ കളറൊക്കെ ചേഞ്ച് ആകും.
ഇതുപോലെ തന്നെ ഒരു കിട്ടില്ല. ഞാൻ ഇന്നാണ് അത് കാണുന്നത് തന്നെ ഹ്യൂജ് ആൻഡ് സാച്ചുറേഷൻ എന്നൊരു സംഭവമുണ്ട്. അത് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലൊക്കെ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു കളർ സെറ്റിംഗ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. സോ നമ്മളെ വീഡിയോ നല്ലൊരു എഡിറ്റിംഗ് ഒരു ആപ്പാണ് ഈ സോഫ്റ്റ്വെയറാണ് ഇതിൻ്റെ അകത്തുള്ളത്. എൻ്റെ ഗ്രാഫിക്സിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് ഇപ്പം ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നത്. നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല, ഒരു ലാഗും ഇല്ലാതെ വരും. സോ നമ്മളെ ഹ്യൂജ് ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞ സംഭവം എടുക്കാം. ന്യൂമറിക് കളർ ആഡ് റീനെയിം ക്ലിയർ. ഓക്കെ, നമുക്കിതൊന്നും എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തത് കൂടിപ്പോയി. നമുക്ക് തിരിച്ചാ സംഭവത്തിൽ കൊണ്ടുവച്ചാൽ മൗസിൻ്റെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഈ സാധനം സീറോയിലായിക്കോളും ഓൾറെഡി. അപ്പോൾ നമുക്ക് ഹ്യൂജ് സാച്ചുറേഷൻ കർവ് എന്നുള്ള സംഭവമുണ്ട്, അതെടുക്കുക. അതിന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഗ്രാഫിക്സിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. അതിൻ്റെ താഴോട്ട് കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടലായിട്ട് എടുക്കുക. കാണിച്ചുതരാം നമ്മൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുൾ വാച്ച് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവും. RGB കളർ, RGB കർവ്സ് അതൊക്കെ ഉണ്ട്. ഫെയ്ഡ് ഫീലിംഗ്, ഫെയ്ഡ് വരും. അടുത്ത് ഷാർപ്നെസ് കൂടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഈ ഫുൾ കളർ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ വരെ പക്ക ലെവൽ കളറായി മാറി സാച്ചുറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അതൊക്കെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ കറക്റ്റ് പഴയതിലാക്കി വെക്കുന്നത്. പിന്നെ നമ്മളെ ഷാഡോറെ ടൈം ലിമിറ്റും ഹൈലൈറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞത്. അതിനൊക്കെ ഡബിൾ ടാപ്പ് ചെയ്താൽ പഴയതുപോലെ ആയിക്കോളും. സോ നമ്മളെ ഒരു കളർ എഫക്റ്റിൽ കിടിലമാണിത്. ഇപ്പോൾ ഒരു GT ആയതുകൊണ്ടായിരിക്കും ഈ ഒരു എഫക്റ്റ് വരുന്നത്. സാധാരണ ഇപ്പോൾ ഒരു ഞാൻ ചെയ്യണ വീഡിയോ ആയാലും നിങ്ങളിപ്പോൾ ഒരു ഫേസ് വെച്ച് കാണുന്ന വീഡിയോ ആയാലും കിടിലമായിരിക്കും. സോ നമ്മളെ വീഡിയോ ഏകദേശം കംപ്ലീറ്റ് ആവുക. ഞാൻ എന്തായാലും ഇത് ചെയ്ത വീഡിയോ ഞാൻ ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണെന്ന്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കാം. ബൈ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മെയിൻലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽസിൽ പോയിട്ട് അതിൻ്റെ താഴെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും Ctrl+M എന്ന് പറഞ്ഞ ഇത് കൊടുത്താൽ മതി. കീബോർഡിലുണ്ട്, അത് കൊടുത്താൽ മതി. അപ്പം തന്നെ എക്സ്പോർട്ടിൻ്റെ ഒരു ഇത് വരും. അതിൻ്റെ അകത്ത് നമ്മളെ ഫയൽ ലൊക്കേഷനും അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ എത്ര സൈസിലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യുക. അത് എക്സ്പോർട്ട് ആയതിനു ശേഷമുള്ള വീഡിയോ നമുക്ക് കാണാം. Hey, what's up, Simeon? My dear boy, so good to see you. So good. Hold me. Yeah, look, man. Look, we've been working together for about a few months now, right? Which is why I am very honored to announce to you that you are Employee of the Month. Huh? Anyway, congratulations. It wasn't easy picking a winner. Yeah, me? എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. അതിൻ്റെ കൂടെ ഈ വീഡിയോ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് തരാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കുക. അപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.